ഗ്ലോറിയ ന്യൂസ് ചാനൽ ഒരുക്കുന്ന പ്രത്യാശയുടെ പൊൻപുലരിയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സന്നദ്ധ ശുശ്രൂഷകളെ പൊതുവെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നാണ് പറയാറ്. ജീവകാരുണ്യം എന്ന് പറയുന്നത് ദൈവകാരുണ്യം തന്നെയാണ്. ദൈവമാണ് ജീവൻ നൽകിയത്. ആ ദൈവം നൽകിയ ജീവന് ഒരു ഉണർവ് നൽകലാണ് ഈ ജീവൻ്റെ ഈ ശുശ്രൂഷ, കാരുണ്യത്തിൻ്റെ ശുശ്രൂഷ. അതൊരു ശുശ്രൂഷയാണ്, അതൊരു സേവനമല്ല, അതൊരു ജോലിയുമല്ല. അതിന് ജോലിയായി കണ്ടാലോ സേവനമായി കണ്ടാലോ അവിടെ നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. അത് ശുശ്രൂഷയായി കണ്ടാലോ അതിന് വലിയ ഒരു അഭിഷേകം ഉണ്ടാവും. കാരണം ശുശ്രൂഷയിലൂടെ മാത്രമേ പൂർണ്ണമായ സ്നേഹവും പൂർണ്ണമായിട്ടുള്ള ആ ഒരു ആർദ്രതയും പൂർണ്ണമായിട്ടുള്ള ജീവൻ്റെ സമൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ. കാരണം ശുശ്രൂഷയ്ക്ക് പരിധിയില്ല, പരിമിതിയുമില്ല. സേവനത്തിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ജോലിക്കാണെങ്കിൽ വേതനവുമുണ്ട്. അപ്പോൾ വേതനമില്ലാത്ത, പരിധിയില്ലാത്ത, പരിമിതികളില്ലാത്ത ആ ശുശ്രൂഷ, അത് മാത്രമാണ് ജീവ കാരുണ്യമെന്ന് പറയുന്നത്. കാരണം ദൈവം പരിധിയും പരിമിതിയുമില്ലാതെ നമ്മളിൽ നിന്ന് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ ഓരോരുത്തരുടെ മേൽ കരുണ ചൊരിഞ്ഞിരിക്കുന്നത്. മദർ തെരേസ ഒരു ദിവസം ഒരു കുഷ്ഠരോഗിയെ വാരി പുണർന്ന് മുറിവുകൾ ശുശ്രൂഷിച്ച് മുറിവുകൾ വച്ച് കെട്ടി അദ്ദേഹത്തെ വാരി പുണരുന്നത് അകലെ നിന്ന് നോക്കിക്കണ്ട ഒരു അമേരിക്കക്കാരൻ്റെ സംഭവത്തെക്കുറിച്ച് മദർ പറയുന്നുണ്ട്. അദ്ദേഹം മദറിനോട് പറഞ്ഞു, എനിക്ക് $100,000, അതായത് നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്നത് ഒരു കോടി രൂപ കിട്ടിയാലും ഞാനിത് എന്നെക്കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം മദർ അദ്ദേഹത്തോട് പറഞ്ഞു, 100 കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ പണി ചെയ്യില്ല. ഞാൻ ഈ പണി ചെയ്യുന്നത് എന്നെ നയിക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങളുടെ, ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ശുശ്രൂഷിക്കുന്നത് ദൈവത്തെയാണ് എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞാൻ ആ മനുഷ്യനിൽ ദൈവത്തെ കാണുന്നു. ദൈവത്തെ കണ്ടാൽ ദൈവത്തെ ശുശ്രൂഷിക്കാൻ ആർക്കാ മടിയുള്ളത്? കാരണം ദൈവത്തിൻ്റെ പ്രീതി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കണം. ദൈവത്തെ ശുശ്രൂഷിക്കാൻ എന്താ മാർഗം? ദൈവത്തെ ശുശ്രൂഷിക്കാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുക. കാരണം കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കാണപ്പെടുന്ന രൂപങ്ങളാണല്ലോ ഈ പാവപ്പെട്ട മനുഷ്യർ, അവശര്, ആർത്തർ, ആലംബഹീനർ, ദുഃഖിതര്, നിന്ദിതര്, പീഡിതര്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ ദൈവത്തിന് അർപ്പിക്കുന്ന പൂജകൾ മാത്രമല്ല ഉള്ളത് എന്നും അതിൻ്റെ ആ നാണയമാവുന്ന മറുവശത്തിൻ്റെ തുടർച്ചയായിട്ട് ആ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ തക്കവണ്ണമുള്ള ആ പരിധിയും പരിമിതിയുമില്ലാത്ത അവരിലേക്ക് സ്നേഹം ചൊരിയുന്ന, ജീവൻ ചൊരിയുന്ന, കരുണ ചൊരിയുന്ന ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനായിട്ട് മാറുന്നുള്ളൂ, ദൈവഭക്തനായിട്ട് മാറുന്നുള്ളൂ. അപ്രകാരമുള്ള നല്ല മനുഷ്യരിലൂടെ പരിധിയും പരിമിതിയുമില്ലാത്ത ശുശ്രൂഷകൾ ഈ ലോകത്ത് ജീവകാരുണ്യമായിട്ട് ഒഴുകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായിട്ട് നമ്മെ ഓരോരുത്തരും ദൈവം ഒരുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.